ആണ്. ഇന്ന് ലോക ഭൗമദിനമാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ലേഔട്ടാണ് മലയാള മനോരമ മാസ്റ്റേഡിൽ തയ്യാറാക്കിയിരിക്കുന്നത്. കോവിഡ് മഹാമാരിയെ നേരിടുന്നതിനൊപ്പം നമുക്ക് പ്രതിജ്ഞയെടുക്കാം, പ്രകൃതി നമുക്ക് നൽകിയ വിഭവങ്ങൾ പാഴാക്കാതെ അടുത്ത തലമുറയ്ക്കായി കൈമാറുമെന്ന്. ഭൗമദിനാചരണത്തിന്റെ 50-ാം വർഷം കൂടിയാണ് ഇന്ന്. അത് പറഞ്ഞുകൊണ്ടാണ് മലയാള മനോരമ 1-ാം പേജ് ഒരു പ്രത്യേക ലേഔട്ടിൽ മാസ്റ്റേഡ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി വാർത്തകളിലേക്ക് കടക്കുകയാണെങ്കിൽ, കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചാൽ വിദേശ രാജ്യങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലും കഴിയുന്ന മലയാളികളെ കേരളത്തിലെത്തിക്കാൻ സംസ്ഥാന സർക്കാർ മാർഗരേഖ തയ്യാറാക്കിയെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി മലയാള മനോരമ നൽകിയിരിക്കുന്നത്. 1 മാസത്തിനകം 3 മുതൽ 5.5 ലക്ഷം വരെ മലയാളികൾക്ക് മടങ്ങിയെത്താം. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് പരിശോധനാ ഫലം നെഗറ്റീവ് ആണെങ്കിൽ പോലും 27,000 പേരെ വരെ ഒരു സമയം നിരീക്ഷണത്തിൽ പാർപ്പിക്കേണ്ടി വരും. തിരികെ എത്താൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾ കോവിഡ് ടെസ്റ്റ് നടത്തി നെഗറ്റീവ് ആണെന്ന് ഉറപ്പുവരുത്തി നോർക്ക തയ്യാറാക്കുന്ന പ്രത്യേക വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. സംസ്ഥാന സർക്കാർ പ്രവാസികളെ സ്വീകരിക്കാനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി മലയാള മനോരമ 1-ാം പേജിൽ നൽകിയിരിക്കുന്നു. ഒപ്പം സ്പ്രിംഗ്ലർ കേസിൽ ഹൈക്കോടതി ഇന്നലെ സർക്കാരിനോട് ചോദിച്ച ചോദ്യങ്ങളും അതിന് വിമർശനത്തിന്റെ സ്വഭാവമുണ്ട് എന്നതും മലയാള മനോരമ 1-ാം പേജിൽ വ്യക്തമാക്കുന്നു. 1-ാം പേജിലുള്ള ഒരു ചിത്രം കാഴ്ച തെളിയുമ്പോൾ എന്ന കുറിപ്പോടുകൂടിയാണ് അത്. ലോക്ഡൌൺ അന്തരീക്ഷത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ ശ്രദ്ധേയമാണ്. പഞ്ചാബിലെ ജലന്ധറിൽ നിന്ന് ഹിമാലയൻ മലനിരകളുടെ കാഴ്ച കണ്ടത് രാജ്യത്തെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യമാണ്. അന്തരീക്ഷത്തിലെ മാലിന്യം കുറഞ്ഞത് മൂലം തിരുവനന്തപുരത്തും ഇത്തരമൊരു ദൃശ്യം തെളിയുകയാണ്. പശ്ചിമഘട്ട മലനിരകളുടെ മനോഹരമായ കാഴ്ച പട്ടം പ്ലാമൂട്ടിൽ നിന്നുള്ള ദൃശ്യവും 1-ാം പേജിൽ മലയാള മനോരമ പങ്കുവയ്ക്കുന്നു. മലയാള മനോരമയിൽ നിന്ന് നമ്മൾ മാതൃഭൂമിയിലേക്ക് കടക്കുകയാണ്. മാതൃഭൂമിയും ഭൗമദിനത്തിന്റെ ഭാഗമായി ഒരു ചിത്രം, ഒരു പ്രത്യേക ലേഔട്ട് തന്നെ മാസ്റ്റേഡിനൊപ്പം തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു ഭൂമിയുടെ ചിത്രം വെച്ചുകൊണ്ട് 1-ാം പേജിലുള്ള ഒരു ചിത്രം പുല്ലുപോലെ എന്ന കുറിപ്പോടുകൂടിയാണ്. ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ അയഞ്ഞതോടെ റോഡിൽ എന്ന പോലെ വെള്ളത്തിലും തിരക്കായി തുടങ്ങി. ആലപ്പുഴ നഗരത്തിലേക്ക് പുല്ലുമായി വള്ളത്തിൽ പോകുന്നവരുടെ ചിത്രമാണ്. മനോഹരമായ ഒരു ചിത്രമാണത്. സി ബിജു ആണ് ആ ചിത്രം പകർത്തിയിരിക്കുന്നത്. വളരെ ഞെട്ടിക്കുന്നൊരു വാർത്ത ഇന്നലെ സംഭവിച്ചത്. മാതൃഭൂമി 1-ാം പേജിൽ തന്നെ വലിയ പ്രാധാന്യത്തോടുകൂടി നൽകുന്നു. സാമൂഹിക മാധ്യമങ്ങളിൽ കളിയാക്കിയതിന്റെ വിരോധത്തിൽ സമപ്രായക്കാരനായ സുഹൃത്തുക്കൾ ചേർന്ന് കൂട്ടുകാരനെ കല്ലെറിഞ്ഞും വെട്ടിയും കൊന്ന ശേഷം കുഴിച്ചു മൂടിയെന്ന നമ്മളെയൊക്കെ നടുക്കിയ ആ വാർത്തയും വലിയ പ്രാധാന്യത്തിൽ തന്നെ മാതൃഭൂമി 1-ാം പേജിൽ നൽകിയിരിക്കുന്നു. സ്പ്രിംഗ്ലർ കരാർ പരിശോധിക്കാൻ സമിതിയെ വെച്ചിരിക്കുന്നു സർക്കാർ എന്നുള്ള വാർത്തയും, ഒപ്പം കോവിഡിനിടെ 6 പുതിയ ബാറുകൾക്ക് കൂടി അനുമതി നൽകിയിരിക്കുന്നു എന്നുള്ള വാർത്തയും വലിയ പ്രാധാന്യത്തിൽ മാതൃഭൂമിയിൽ 1-ാം പേജിൽ ഇടം പിടിച്ചിരിക്കുന്നു. ഇനി മാതൃഭൂമിയുടെ ഉൾപേജിലുള്ള ഒരു വാർത്ത കൂടി നമുക്ക് പറഞ്ഞു പോകാം. അത് കൊറോണ പ്രതിരോധത്തിന്റെ ഭാഗമായി മദ്യശാലകൾ അടച്ച ആദ്യ ദിനങ്ങളിൽ ഇത്തിരി എന്തെങ്കിലും കിട്ടാൻ വഴിയുണ്ടോ എന്നായിരുന്നു പരക്കെയുള്ള അന്വേഷണം. നാവ് നനയ്ക്കാനെങ്കിലും ഒരു തുള്ളി ചോദിച്ചവർ ഇപ്പോൾ വിളിക്കുന്നത് ഇതൊന്ന് നിർത്താൻ എന്താണ് വഴി എന്ന് ചോദിച്ചാണ്. എക്സൈസ് വകുപ്പിന്റെ വിമുക്തി കൗൺസിലിംഗ് സെന്ററുകളിൽ ഈ ആവശ്യം ഉന്നയിച്ചുള്ള ഫോൺ വിളികൾ കൂടിയിട്ടുണ്ട് എന്നാണ് അധികൃതർ പറയുന്നത്. ഇനി വേണ്ട മദ്യം എന്നെയൊന്ന് ചികിത്സിക്കാമോ എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത്. ആ കോളുകൾ പോസിറ്റീവാണ്. അത്തരത്തിൽ ആളുകൾ ആ സമീപനത്തിലേക്ക് വരുന്നത് അതൊന്ന് നിർത്തിക്കിട്ടാൻ ഉള്ള അന്വേഷണങ്ങളും ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇനി കേരള കൗമുദിയിലേക്ക് കടക്കുകയാണ്. കേരള കൗമുദിയുടെ അവസാന പേജിലുള്ള ഒരു വാർത്ത, സി കെ മജീദ് ഇനി 6 പേരിലൂടെ ജീവിക്കും എന്ന വാർത്തയാണ്. അത് മത്സ്യത്തൊഴിലാളി നേതാവും മത്സ്യഫണ്ട് ഡയറക്ടർ ബോർഡ് അംഗവുമായിരുന്ന സി കെ മജീദ്, അദ്ദേഹത്തിന് 54 വയസ്സായിരുന്നു. അദ്ദേഹം ഇനി 6 പേരിലൂടെ ജീവിക്കും. റോഡപകടത്തെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മജീദിന് മസ്തിഷ്ക മരണം സംഭവിച്ചതിനെ തുടർന്ന് ബന്ധുക്കൾ അവയവദാനത്തിന് സന്നദ്ധരാവുകയായിരുന്നു. അദ്ദേഹത്തിന്റെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് ഇനി പുതുജീവൻ നൽകും എന്നുള്ളതാണ് ആ വാർത്ത കേരള കൗമുദി അവസാന പേജിൽ പങ്കുവെക്കുന്നു. മാധ്യമത്തിലേക്ക് കടക്കുകയാണെങ്കിൽ മാധ്യമം 1-ാം പേജിൽ പങ്കുവെക്കുന്ന ചിത്രം, അത് കണ്ണൂരിൽ ഇന്നലെ ലോക്ക്ഡൌൺ ശക്തമാക്കിയിട്ടും റോഡിലിറങ്ങിയ വാഹനങ്ങളുടെ തിരക്ക് കാണിക്കുന്ന ചിത്രമാണ്. നമുക്കറിയാം ഇന്നലെയും 10 കേസുകൾ സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതീവ ജാഗ്രതയോടുകൂടി ജില്ലയിലെ നിയന്ത്രണങ്ങൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതിനിടയിൽ ഇത്രയും ആളുകൾ നിരത്തിലിറങ്ങിയത് ഇന്നലെ നമ്മളെ അമ്പരപ്പെടുത്തുന്ന കാഴ്ചയായി മാറുകയും ചെയ്തിരുന്നു. ദേശാഭിമാനിയിലേക്ക് കടക്കുകയാണെങ്കിൽ ദേശാഭിമാനി പ്രവാസികൾക്കായി കേരളം സജ്ജം. നേരത്തെ ഞാൻ സൂചിപ്പിച്ച വാർത്തയും ആ മാർഗനിർദ്ദേശവുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി പങ്കുവെക്കുന്നത്. ഒപ്പം 19 പേർക്ക് കൂടി കോവിഡ്, 16 പേർക്ക് ഭേദമായി. സംസ്ഥാനം നിന്നിരുന്ന ഒരാശ്വാസ ഘട്ടത്തിൽ നിന്ന് അല്പം കൂടി ആശങ്ക കൂട്ടുന്ന തരത്തിലേക്ക് പുതിയ കണക്കുകൾ വരുന്നു എന്നുള്ള കാര്യവും ദേശാഭിമാനി 1-ാം പേജിൽ വ്യക്തമാക്കുന്നു. ദേശാഭിമാനി കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ടൊരു വാർത്ത 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. അത് വിശപ്പടക്കാൻ അന്നം തരില്ല എന്ന തലക്കെട്ടോടുകൂടിയാണ്. FCI ഗോഡൌണുകളിലെ അധിക ഭക്ഷ്യധാന്യം എഥനോൾ നിർമ്മാണത്തിന് കേന്ദ്രം വിട്ടു നൽകുന്നു. അടച്ചിടൽ കാലത്ത് കോടിക്കണക്കിന് ആളുകൾ പട്ടിണി കിടക്കുമ്പോഴാണ് അരിയും ഗോതമ്പും വ്യവസായ ആവശ്യത്തിന് കൈമാറുന്നത് എന്ന് കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചൊരു വാർത്ത കൂടി ദേശാഭിമാനി 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. വീക്ഷണത്തിലേക്ക് കടക്കുകയാണെങ്കിൽ സ്പ്രിംഗ്ലർ വിവാദവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ നിരന്തരമായ വിമർശനം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് സർക്കാരിനോട് ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി വീക്ഷണം നൽകിയിരിക്കുന്നത്. ആനക്കാര്യം തന്നെ എന്ന തലക്കെട്ടാണ് അതിന് നൽകിയിരിക്കുന്നത്. സ്പ്രിംഗ്ലർ കരാറിൽ
സർക്കാരിന് ശക്തമായ മുന്നറിയിപ്പുമായി ഹൈക്കോടതി. കോവിഡ് വ്യാധിക്ക് ശേഷം ഡാറ്റ വ്യാധി ഉണ്ടാകരുത് എന്ന കോടതി നടത്തിയ പരാമർശം. ഒപ്പം സ്പ്രിംഗ്ലർ ഇടപാട് അസാധാരണ കൊള്ളയാണ് എന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവന. കോവിഡിന്റെ മറവിൽ 6 പുതിയ ബാറുകൾക്ക് ലൈസൻസ് എന്ന വാർത്ത. അങ്ങനെ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ഉള്ള വാർത്തകളാൽ നിറഞ്ഞിരിക്കുന്നു വീക്ഷണത്തിന്റെ ഒന്നാം പേജ് എന്നുള്ളതാണ്. ഇനി സിറാജിലേക്ക് കടക്കുകയാണെങ്കിൽ സിറാജിൽ നമ്മളെ അമ്പരപ്പെടുത്തുന്ന ഒരു വാർത്തയുണ്ട്. അത് സർക്കാർ ഉദ്യോഗസ്ഥന്റെ വാഹനത്തിന് കൈകാണിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു. ബീഹാറിലെ പാട്നയിലാണ് ആ സംഭവം ഉണ്ടായത്. പരസ്യമായി പോലീസുകാരനെ കൊണ്ട് ഏത്തമിടിയിപ്പിച്ചു. ലോക്ക്ഡൌൺ പരിശോധനയുടെ ഭാഗമായി സർക്കാർ വാഹനം തടഞ്ഞതായിരുന്നു ആ പോലീസുകാരൻ. ആ പോലീസുകാരനെ കൊണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം അവിടെ എത്തി ഏത്തമിടിയിപ്പിച്ചു എന്ന നടുക്കുന്ന വാർത്ത സിറാജിൽ ഉണ്ട്. സുപ്രഭാതത്തിലേക്ക് കടക്കുകയാണെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച കണ്ണൂരിലെ തിരക്കാണ് ഒന്നാം പേജിലെ ചിത്രമായി നൽകിയിരിക്കുന്നത്. സ്പ്രിംഗ്ലറിൽ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം, സർക്കാരിന് പ്രഹരം എന്ന തലക്കെട്ടോടുകൂടി ഹൈക്കോടതിയിൽ നിന്നുള്ള വാർത്തയും പ്രധാനപ്പെട്ട വാർത്തയായി സുപ്രഭാതം നൽകിയിരിക്കുന്നു. ഹിന്ദുവിലെ ഒരു ചിത്രം കൂടി പറഞ്ഞുകൊണ്ട് സമയപരിമിതി കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അത് ചെന്നൈയിൽ നിന്നുള്ള ചിത്രമാണ്. ചെന്നൈയിൽ ഈ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, അവർ ഈ ദുരിതമനുഭവിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം നൽകുന്നതിൻ്റെ ഒരു ചിത്രമാണ്. ഒരു കുപ്പി വെള്ളം നൽകുന്നതിനിടയിൽ നിസ്സഹായനായി അല്പമെങ്കിലും സന്തോഷത്തോടുകൂടി അതൊരാശ്വാസമായി കണ്ടുകൊണ്ട് നിസ്സഹായനായി നിൽക്കുന്ന ഒരു കുട്ടിയുടെ ചിത്രമാണത്. ആ ചിത്രം നമ്മളെ ഏറെ വേദനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിൽ.